ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മയ ആർട്ട്. എൻ്റെ പേര് സ്മയ. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാട്സ് ഇൻ മൈ ബാഗ് എന്ന് പറഞ്ഞ സെഗ്മെന്റ് ആണ്. അപ്പോ കുറെ സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്താണിത്. ഞാൻ എന്റെ ഫാൻസി ബാഗോ അതൊന്നും അല്ല, ഞാൻ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ യൂസ് ചെയ്യുന്ന എന്റെ ബാഗാണ്. തലയിൽ പറയാറില്ല, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്ന മിക്ക ദിവസങ്ങളും തലയിൽ എണ്ണുണ്ടാവും. അപ്പൊ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോ ഇനിയിപ്പോ മൺഡേക്ക് അല്ല, ഫാൻസി ബാഗ് അല്ല ഞാൻ കാണിക്കാൻ പോകുന്നത്, എന്റെ സ്കൂൾ ബാഗ്. ഓക്കെ, എന്റെ ഈ സ്കൂൾ ബാഗ് ഞാൻ കാണിക്കാൻ പോകുന്ന കേട്ടോ. ഇത് ഫാസി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ആണ്. അപ്പൊ ഇനി മൺഡേ സ്കൂളിൽ പോകുമ്പോ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇന്ന് തന്നെ സെറ്റാക്കി വെച്ചിട്ടോ. ഓക്കെ, വീഡിയോയ്ക്ക് വേണ്ടി എടുത്തല്ല, പിന്നെയാണ് ഞാൻ ആലോചിച്ച് ഈ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കാലോ എന്നൊരു ആലോചിച്ചത്. അല്ലാണ്ട് ഇതിന് വേണ്ടി ഞാനൊന്നും തിക്കി നിറച്ചിട്ടില്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ. ഓക്കെ, ഇതെന്റെ ഫിഫ്ത്തിലത്തെ ബാഗാണ് കേട്ടോ, ഒരു റെഡ് ബാഗാണ്. ഓക്കെ, അപ്പോ ഇത് ഞാൻ തുറന്നിട്ട് കാണിച്ചുതരാം. ഫസ്റ്റ് ഇവിടത്തെ സിബ് തുറക്കാം. ടോട്ടല് മൂന്ന് സിബാണ് ഉള്ളത്. ഇതൊരു സ്കൈ ബാഗാണ് കേട്ടോ. അതായത് ഇവിടെ ഒരു സിബുണ്ട് അടിയിൽ, അത് തുറന്ന് നമുക്കൊരു സംഭവം കിട്ടും. ഞാൻ കാണിച്ചുതരാം, ലാസ്റ്റ് കാണിച്ചുതരാം. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അതുകൊണ്ടാണ്. അപ്പൊ ഫസ്റ്റ് ഈ ഒരു സിബാണ് വരുന്നത്. ഇവിടെ ഉണ്ടോ ഈ ഒരു സിബും. ആ ഒരു സിബില് ഞാൻ ഈ ബാഗ് കാണിക്കുന്നില്ല കേട്ടോ, എന്റെ മുഖം മാത്രം. ഞാൻ ഓരോ സാധനങ്ങൾ എടുത്ത് കാണിച്ചു തരാം. സോ ഈ ഒരു സിബിലൊന്നുമില്ല, അതിൻ്റെ ഉള്ളിൽ ടിഫിൻ ബോക്സ് ആണ് വയ്ക്കാറ്, അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല കേട്ടോ. സിബിലൊന്നുമില്ല. അടുത്തത് ഇവിടുത്തെ ഈ ഒരു സിബ്, ഈ സിബ് അതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ കേട്ടോ പറയാം. ഇപ്പൊ മൺഡേ സിബ് ഡബ്ല്യൂ ഉള്ളതുകൊണ്ട് അതിനുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നുണ്ട്. ഫാബ്രിക് പെയിന്റിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തരും. ഫസ്റ്റ് ഇത് ഞാൻ സ്കൂളിൽ നിന്ന് ചെയ്ത് തന്നെയാണ്, ഒരു ബട്ടർഫ്ലൈന് ഫാബ്രിക് പെയിന്റിങ് ചെയ്തു. അപ്പോൾ അതുണ്ട്, വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബോക്സ്, ഈ ബോക്സിൻ്റെ ഉള്ളിലാണ് എല്ലാ സ്റ്റേഷനറീസ് ഞാൻ വെച്ചിട്ടുള്ളത് കൊണ്ടുപോകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഡപ്പ. ഇത് നമ്മൾ വാട്ടർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ലൈക്ക് പെയിൻറ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞളങ്ങി, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് വെള്ളമാക്കിയിട്ട് ബ്രഷൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. ഈ ബോക്സിൻ്റെ ഉള്ളിൽ എന്താണ് ഞാൻ കാണിച്ചാൽ, ഇത് ഞാൻ ഒന്ന് കൺവീനിയൻ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചത്. അതാകുമ്പോൾ നമ്മൾ ക്രാഫ്റ്റ് ദിവസം അല്ല, സി ബി ഡബ്ല്യൂ ഉള്ള ദിവസം നമ്മൾ രണ്ടെടുത്ത് വെച്ചാൽ മതി ബാക്കിലോട്ട്. ഫസ്റ്റ് ആക്രിലിക് പെയിൻറ്, ഫാബ്രിക് പെയിൻറ്റാണ് ശരിക്കും വേണ്ടത്. അപ്പം ഞാൻ മിസ്സിനോട് ചോദിച്ചു, എൻ്റെ ഒരു ആക്രിലിക് പെയിൻറ് പുതിയ സെറ്റ് ഇരിക്കുന്നുണ്ട്, അപ്പം അതിന് വേണ്ടി ഇനി പുതിയത് മേടിക്കണ്ടല്ലോ. മിസ്സിനോട് ചോദിച്ചു, മിസ്സ് പറഞ്ഞാൽ കുഴപ്പമില്ല, ആക്രിലിക് യൂസ് ചെയ്യാം. ഹെവി ക്രീമിൻ്റെ നമ്മളെ പത്തെണ്ണം വരുന്ന സെറ്റിലേ, ആ ഒരു സെറ്റ്. ഇതിന് 200 ഉണ്ട് റേറ്റ്. ഇത് മുമ്പ് ഞാൻ മേടിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് സുഖമായി, സ്കൂൾ ഓർക്കണേക്കാട്ടി മുമ്പ്. പിന്നെ ഒന്ന് രണ്ട് അഞ്ച് ബ്രഷുകളുണ്ട് കേട്ടോ ഇതിൽ. അഞ്ച് ബ്രഷ്, ഒരു ഫ്ലാറ്റ് ബ്രഷ്, ഒരു റൗണ്ട് ബ്രഷ്, പിന്നെ ഒരു കുഞ്ഞ് ഫ്ലാറ്റ് ബ്രഷ്, രണ്ട് പോയിന്റ് ബ്രഷ്. ഓക്കെ, അഞ്ചെണ്ണം. പിന്നെ ഒരു ക്ലോത്ത്, നമ്മൾ ഇതൊക്കെ ഒരു പഴയ ക്ലോത്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മിസ് ഇൻസ്ട്രക്ട് ചെയ്ത ഐറ്റംസ് ആട്ടോ, നമ്മൾ ബ്രഷൊക്കെ വാഷ് ചെയ്തതിന് ശേഷം തുടയ്ക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഞാൻ ക്യാമറയ്ക്ക് ആവില്ല, എൻ്റെ ഫേസിലേക്ക് ആവട്ടെ നോക്കുക. പിന്നെ ഒരു കത്ര, ഇത് ആവശ്യമില്ല എന്നാലും നേല അത്യാവശ്യം വന്നാലോ എന്ന് ഓർത്തിട്ട് വെച്ചതാണ്. ഇനി സൂചി വെക്കാണ്ട്, ഞാൻ സൂചി വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഒരു പാലറ്റ് പെയിൻ്റ് ഒക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഒരു സൂചിയുടെ കൂടെ ആവശ്യമുണ്ട്, അല്ല സൂചിയുടെ ആവശ്യമില്ല, സോറി, ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു. ട്രേസിങ്ങിൻ്റെ സമയത്താണ് സൂചിയുടെ ആവശ്യം. ഓക്കെ, ഞാൻ തിരിച്ചെടുത്ത് വയ്ക്കണം, തിരിച്ച് ബാഗിനുള്ളിൽ വയ്ക്കണല്ലോ. ഓക്കെ, ഞാൻ അവിടെ തന്നെ കയറ്റി വയ്ക്കും. അപ്പോൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഈ സെക്ഷനിൽ തന്നെ ഇനിയും ഉണ്ട് കേട്ടോ ഐറ്റംസ്. ഒരു കുട, സ്കൂൾ തുറന്ന് രണ്ട് മാസമായിട്ട് എനിക്ക് ഇതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല. മഴ പെയ്താലും ഇത് എടുക്കേണ്ട അവസ്ഥ വരാറില്ല. അപ്പോൾ ഇത് എന്താ ഊരാൻ പറയില്ല, നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. നമ്മൾ കാണിച്ചിട്ടുണ്ട് സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. കുട ബാഗൊക്കെ ഉള്ളൊരു കുട, അല്ല അതിനൊരു കവറുണ്ട്. പിന്നെന്താ വരുന്നത്, പിന്നെ ഒരു എക്സ്ട്രാ മാസ്ക്, കാരണം സ്കൂളാണ് എപ്പോൾ വേണമെങ്കിലും മാസ്കിൻ്റെ പണിയിട്ടാം. അതുകൊണ്ടൊരു എക്സ്ട്രാ മാസ്ക് വെച്ചിട്ടുണ്ട്. ഞാൻ വെക്കുന്നില്ല കേട്ടോ, ഇനി എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആവശ്യം വന്നാലും എനിക്ക് ആവശ്യം വന്നാലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി കെട്ടി വെച്ചതാണ് കേട്ടോ അവിടെ. പിന്നെ ഒരു എൻ്റെ ഐ ഡി കാർഡ്. ഞാൻ ഐ ഡി കാർഡ് കാണിച്ചില്ല എന്നാരും പറയരുത്, ഫോക്കസ് ആവുന്നില്ല കേട്ടോ. അപ്പൊ ഐ ഡി കാർഡ് ഉണ്ട്, അത് ഞാൻ എൻ്റെ ഉള്ളിൽ വെക്കാൻ കാരണം
നമ്മുടെ സ്കൂളിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ എടുത്തിടാൻ മറന്നാലോ എന്ന് വെച്ചിട്ട്, അപ്പോൾ സ്കൂളിൽ പോയാൽ ബാഗിൽ ഇത് കെടുക്കുന്നുണ്ടാവും, അപ്പോൾ നമ്മൾ മറന്നാലും എടുത്തിടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പണ്ട് മുതൽ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്, അല്ലെങ്കിൽ ഇത് മറക്കും. അപ്പോൾ ഐ ഡി കാർഡ്. പിന്നൊരു സാനിറ്റൈസർ, ഇത് അമ്മാമ കൂടുന്നുണ്ടായിരുന്നു, അമ്മ വീട്ടിൽ അങ്ങനെയുണ്ടായിരുന്നു. ഒരു ഹാൻഡ് സാനിറ്റൈസറാണ്, നല്ല മണം, തീരാറായിട്ടോ, നല്ല ഒട്ടിപ്പിടുന്നു, അത്തരൻ്റെ ഒക്കെ മണല്ലേ. അത് അറബിയൊക്കെ ആയിട്ടേ വെച്ചുള്ളത് വൈകുന്നേരമൊക്കെ കൊടുക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു, ഇനി ഒറ്റൊരു ഐറ്റം കൂടെ ഉള്ളു, ഒരു സാനിറ്ററി പാഡ്. ഇത് ഇനി പീരിയഡ്സ് ആയിട്ടില്ല, എന്നാലും ഞാൻ വെക്കാൻ കാരണം അങ്ങാനും പീരിയഡ്സ് ആയാലോ എന്ന് ഓർത്തിട്ട് ഞാൻ വെച്ചതാണ് കേട്ടോ. ഒരു സാനിറ്ററി പാഡ്, അങ്ങനെ എനിക്ക് മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും അത്യാവശ്യം വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒന്ന് മാത്രമേ വെച്ചിട്ടുള്ളൂ, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. എൻ്റെ അമ്മ പറഞ്ഞ കേട്ടോ, ഒന്ന് എടുത്ത് വെച്ചോ പെർഫ്യൂം കൂട്ടി, ഒന്ന് എടുത്ത് വെച്ചോ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒന്ന് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഞാൻ അവിടേക്കാണ് തിരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിബ് കഴിഞ്ഞു, സാനിറ്ററി പാഡ്. ഓക്കെ, ഇനി ലാസ്റ്റ് സിബ്. ആ ഇതിൻ്റെ ഉള്ളിൽ നിറയെ ബുക്സാണ് കേട്ടോ, ഇതിൻ്റെ ഉള്ളിലാണ് ബുക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയിലാട്ടോ വെച്ചിട്ട് ഞാൻ പൊന്തിച്ചോണ്ട ഭംഗി പോയതാണ്. ഫസ്റ്റ് നോട്ട് ബുക്സ് എടുക്കാം. നോട്ട് ബുക്സ് എൻ്റെ തിങ്കളാഴ്ചത്തേക്ക് വേണ്ട ടൈം ടേബിളിനനുസരിച്ച് വെച്ചിട്ടുണ്ട്. ഡയറി, സ്കൂൾ ഡയറി, സയൻസ് ബുക്ക്, ജിയോഗ്രഫി, മാത്സ്, ഇംഗ്ലീഷ്, സാൻസ്ക്രിറ്റ്, മലയാളം. മലയാളത്തിൽ ഞാൻ ഇങ്ങനെ വിസ്മയെന്നൊക്കെ എഴുതി സ്റ്റിക്കർ എടുത്ത് പൊട്ടിച്ചു ഞാൻ ഉണ്ടാക്കിയത്. മലയാളം ആൻഡ് റഫ് ബുക്ക്. റഫ് ബുക്കിൻ്റെ പേജ് തീരാറായിട്ടോ, തീരുന്നില്ല, തീരാറായി. പിന്നെ വേറെ രണ്ട് ബുക്കും കൂടെ വെച്ചിട്ടുണ്ട്. ഈ രണ്ടെണ്ണം ഇതെന്തിനാന്ന് വെച്ചാൽ അതവിടെ എത്തി. ഇതെന്തിനാന്ന് വെച്ചാൽ എൻ്റെ മാർക്കൊക്കെ എഴുതി ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് 80 മാർക്കിൻ്റെ എക്സാം വരിക. അപ്പോൾ പോർഷൻസ് ഡയറിയിൽ തന്നെ എഴുതാനുള്ളൊരു സ്പേസ് ഉണ്ട്, പക്ഷെ എന്തായാലും അതിൽ എഴുതാൻ കൊള്ളില്ല. പിന്നെ ഒരു സബ്ജക്റ്റിൻ്റെ പോർഷൻസ് മാത്രം തന്നിട്ടുണ്ട് ഇംഗ്ലീഷ്, അതിൻ്റെ എല്ലാതും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഒറ്റ ഫുൾ പേജ് വേണ്ടി വന്നു. അപ്പോൾ പോർഷൻസ് വരുമ്പോൾ ഇതിൽ എഴുതാൻ വേണ്ടിയിട്ട്, ഡയറിയിൽ എഴുതാൻ സ്ഥലമില്ല. സ്ഥലമില്ല എന്ന് വെച്ചാൽ എവിടെയാണ് ടെസ്റ്റ് ഉണ്ടാവുക, ടേം വണ്ണ്. ഇവിടെ ടൈം ടേബിളും ഡേറ്റ് ഒക്കെ ഉള്ളത് ഇവിടെയാണ് പോർഷൻസ്. ഈ സ്പേസിൽ ഈ ഒരു പോർഷൻസ് കൊള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇത് ഞാൻ ലെസ്സൻ്റെ നമ്പർ മാത്രമായിട്ട് പിന്നെ എപ്പോഴെങ്കിലും എഴുതാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അതെ, ഇത് അടിക്കെടുത്ത് വെച്ചു അവൻ്റെ. അപ്പോൾ അത് എഴുതാൻ വേണ്ടി വെച്ചതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ മാർക്കുകൾ എഴുതിയത്. പിന്നെ ഒരു സ്റ്റോറി ബുക്ക്, ഇത് ഞാൻ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് എടുത്താണ്. അതിൻ്റെ ഒരു ഒരു സ്റ്റോറി വായിച്ചിട്ട്, ഒരു പകുതി, ഒരു സ്റ്റോറിയുടെ പകുതിയാണ് വായിച്ചിട്ടുള്ളൂ. ഇനി വായിക്കണം, ഫുള്ളൊന്നും വായിച്ചില്ല, കുറച്ച് സ്റ്റോറികൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചാണ്, അങ്ങനെ ഫ്രീ പീരീഡ് കിട്ടാൻ വായിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വായിക്കുന്നില്ല കേട്ടോ സ്കൂളിൽ നിന്നാലും. അങ്ങനെ തിരിച്ചു കൊടുക്കാൻ തോന്നിയാൽ തിരിച്ചു കൊടുത്തിട്ട് വേറെ മേടിക്കാമല്ലേ, പൈസ ഒന്നും കൊടുക്കണം, നമ്മൾ സൈന് മാത്രം ഇട്ടാൽ മതി. പിന്നെ രണ്ട് പൗച്ച്, രണ്ട് പൗച്ച് കൊണ്ടുപോകാറില്ല, തിങ്കളാഴ്ച കൊണ്ടുപോകാം. ഈ പൗച്ച് കൊണ്ടുപോകുന്ന വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ പെണ്ണ് കാര്യങ്ങളാണ്. ഈ പെണ്ണുകളാണ് രണ്ട് ലെക്സി പെണ്ണ്. ഇത് തീർന്നു, ഒരു ഇറ്റും കൂടി ഉള്ളു, അപ്പോൾ നല്ല സുഖ ഈ പെണ്ണുണ്ടായിരുന്നു. അപ്പോൾ ഇതിനും വെച്ചിട്ടുണ്ട്, തീർന്നാൽ അടുത്തെടുക്കാം. ആ വേറെ ലെക്സി, പിന്നൊരു സ്കെയില്, ക്യാമലിൻ്റെ ഒരു സ്കെയിലാണ്. പിന്നൊരു പെൻസിൽ, ഇതും ക്യാമലിൻ്റെ ആണ്, ക്യാമലിൻ്റെ പെൻസിൽ. പിന്നെ ഒരു പെൺ, ഇത് ഞങ്ങളെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആയപ്പോൾ തന്ന പെണ്ണാണ്, പർപ്പിൾ കളർ. എല്ലാ ഓരോരുത്തർക്കും ഓരോ കളറായിട്ടാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഗ്രീനാണ് ആക്ച്വലി കിട്ടിയത്, ആക്ച്വലി കിട്ടിയത് എനിക്ക് ഗ്രീനാണ്. പിന്നെ എൻ്റെ ഫ്രണ്ടിന് ഞാൻ ആ ഗ്രീൻ കൊടുത്തിട്ട് ആ കുട്ടിയുടെ പർപ്പിൾ ഞാൻ വെച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു, കാരണം എൻ്റെ ഗ്രീനൊരു ഭംഗി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല പുതിയ ഒന്നുണ്ടോ, ഫ്രണ്ട്സ് ആയാലും അങ്ങനെ വേണം. പിന്നെ ഒരു ജെൽ പെൻ, ഇത് പാന്റോണിക്കിൻ്റെ ജെൽ പെന്നാണ്. എനിക്ക് ജെൽ പെൻ തീരെ ഇഷ്ടമല്ല യൂസ് ചെയ്യാൻ, പക്ഷേ ഈ ജെൽ പെൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലവണ്ണം കൺട്രോൾ ചെയ്ത് എഴുതാൻ പറ്റുന്നുണ്ട്. സാധാ ജെൽ പെന്നൊക്കെയാണെങ്കിൽ പരക്കും ഒക്കെ ഉണ്ടാവും. ഇത് എഴുതിയ കുറച്ച് നേരം കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് ഉണങ്ങും. മറ്റേ പെണ്ണാകുമ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഉണങ്ങും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെൻ്റെ ഫ്രണ്ട്, ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ടാകുന്ന ആര്യയുടെ ബർത്ത്ഡേക്ക് പെണ്ണോണിക്കുന്ന ജെൽ പെൻ. അതാണ് ഈ സിബിലുള്ളത്. പിന്നെ ഒരു വേറെ റെസിപ്പി കൂടെ ഉണ്ട് കുറച്ച് നേരം. ഇവിടെ ഒരു സിബ് ഉണ്ട്, ഇതിൻ്റെ ഉള്ള ഇറേസറും ഷാർപ്പനറും ഉണ്ടാവുക. ഇറേസർ ഇതിൻ്റെ കവറൊക്കെ ഊരി കളഞ്ഞു, കാരണം മായ്ക്കുമ്പോൾ ബുദ്ധിമുട്ട്. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് കോപ്രായങ്ങളുണ്ട്, ഇങ്ങനെ ഓരോന്നും തോന്നുമ്പോൾ ഇങ്ങനെ കാട്ടി വെക്കണതാണ്.
പിന്നെ ഒരു ഷാർപ്പനർ, ഒരു ബ്ലൂ കളർ ഷാർപ്പനർ എന്താണ് വെച്ചിട്ടുള്ളത്. ഇനി പോച്ച് ഞാൻ തിങ്കളാഴ്ചത്തേക്ക് കൊണ്ടുപോകാൻ, കാരണം എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഗോപിക, അപ്പോൾ അവൾക്ക് ബ്രഷ് പെന്നിൻ്റെ ആവശ്യമുണ്ട് പറഞ്ഞു. എന്തിനാണ് ബ്രഷ് പെന്നുള്ളത്? അപ്പം ഞാനത് അവൾക്ക് തന്നെ പ്രൊജക്റ്റ് ചെയ്യാനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവരില്ല, അവൾക്ക് ക്ലാസ്സിൽ യൂസ് ചെയ്തതിന് ശേഷം അവൾ തിരിച്ചു തരും. അപ്പം അതിന് വേണ്ടിയിട്ട് ബ്രഷ് പെന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ഇതാണ് ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെച്ച പുതിയ പൗച്ച്. പക്ഷേ ഇതില് പേന, ഒരു ദിവസം പെൻസിൽ അങ്ങോട്ട് കീറിയിട്ട് ഇതാ ഇവിടെ ഒരു ഓട്ടം വന്നു, ഇവിടെ 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 കണ്ടോ. അതുകൊണ്ട് പേന ഇട്ടാലും ചിലപ്പോൾ പണി കിട്ടും, അതുകൊണ്ട് ഞാൻ ഇതിൽ വെച്ചതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ബ്രഷ് പെന്ന് കൊണ്ടുപോകണം സ്കൂളിലേക്ക്, അത് അവൾക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ്. പിന്നെ ഒരു സെക്ഷനും കൂടെ ഉണ്ട്, അതായത് ഇങ്ങനെയാണ് വരുന്നത്, ഇവിടെ ഒരു സെക്ഷൻ, പിന്നെ ഇവിടേക്ക് ഒരു ഭാഗമാണ് വരുന്നത്. അപ്പോൾ അവിടെ ടെക്സ്റ്റ് ബുക്കുകളാണ് വയ്ക്കാം. ടെക്സ്റ്റ് ബുക്ക് ഇത് ഇംഗ്ലീഷ് സപ്ലിമെൻ്ററി ടെക്സ്റ്റ് ബുക്ക്, ഇത് സാൻസ്ക്രിറ്റ്. എല്ലാ ടെക്സ്റ്റിൻ്റെ ആവശ്യമില്ല, ആവശ്യമുള്ള ടെക്സ്റ്റ് മാത്രം എടുത്ത് വെച്ചാൽ. പിന്നെ ജോഗ്രഫി ഫേവറേറ്റ് സബ്ജക്ട്. പിന്നെ ഒരു എൻ്റെ മലയാളം ബുക്ക്, ഇത് ഞാൻ ചെക്കിട്ടിട്ടില്ല കേട്ടോ, ഇതിപ്പോൾ എടുത്തും കൂടി കിട്ടിയതാണ്. ഇത് ഇത് അടിസ്ഥാന പാഠാവലിയാണ് നമ്മുടെ. പിന്നെ ഒരു പാഠാവലിയുമാണ് അടിസ്ഥാന പാഠാവലി, കേരള പാഠാവലി, ഇത് അടിസ്ഥാന പാഠാവലിയുടെയാണ് ഇപ്പോൾ ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടായിരുന്നു. പിന്നെ തിങ്കളാഴ്ചത്തേക്ക് ഒരു പ്രോജക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാ കോമിക് സ്റ്റോറി ഇംഗ്ലീഷ് ഉണ്ടാക്കാൻ. അപ്പോൾ അത് ഇതാണ് അതിൻ്റെ കവർ പേജ്. ഞാൻ ഇങ്ങനെയൊന്നും വരയ്ക്കാറില്ല, പിന്നെ ഒരു വെറൈറ്റിക്ക് വരച്ചാണ്. ഇതാ കോമിക് സ്റ്റോറി ദ സൺ ആൻഡ് ദ വിൻഡ് കേട്ടോ. ഇത് സത്യം പറയാം, ഇത് ഞാൻ തന്നെ ഐഡിയ കൊണ്ട് ചെയ്തതല്ല. ഇത് ഇംഗ്ലീഷ് കോമിക് സ്റ്റോറി ചെയ്യാൻ പറഞ്ഞാൽ തെറ്റായിട്ടുള്ള രീതിയിലാണ് ചെയ്തത്, വെറുതെ ഫോട്ടോ വരച്ചിട്ട് ചെയ്താണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് തെറ്റാണ്. അപ്പോൾ ഫ്രണ്ട്സിന് കറക്റ്റായി ചെയ്തത് എൻ്റെ ഫ്രണ്ട് കാർത്തികായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അയച്ചെന്നാണ്, അവൻ എങ്ങനെയാണെന്നോ ചെയ്തത് അതുപോലെ എനിക്ക് അയച്ചെന്നു. അപ്പോൾ ഞാൻ അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനല്ല ഇത് വരച്ചത്, ഇതുപോലും എനിക്ക് വരയ്ക്കറിയില്ല, ഇത് ഞെറുസാണ് എനിക്ക് വരച്ചന്ന് ഫുള്ള്. എഴുതിയതൊക്കെ ഞാനാണ്, വരച്ചെന്നത് ഞെറുസാണ്, കാരണം എനിക്ക് ഇയാളെന്ന് ശരിക്ക് വരയ്ക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഈ ഞെറുസിനെ കൊണ്ട് വരപ്പിച്ചു ഫുള്ള്. അപ്പോൾ കാർത്തികിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്, സ്പെഷ്യൽ താങ്ക്സ്. ഓക്കെ, അപ്പോൾ അത് തിങ്കളാഴ്ച സബ്മിറ്റ് ചെയ്യുന്ന ദിവസമായിട്ട് ഞാൻ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചുളിയൊന്നുമില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ള സയൻസ് ബുക്ക്, എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കുറവുള്ള സബ്ജക്റ്റ് സയൻസ്. നല്ല കട്ടിയുള്ള ബുക്കാണ് കേട്ടോ, നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ ഈരൊറ്റൊരു ബുക്ക് വെച്ചാൽ മതി, നമ്മളെ ബാഗ് ഫുള്ള് നല്ലോണം വെക്കാം. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഞാൻ ചെമ്പരത്തി വെച്ച് നടക്കേണ്ട ദിവസമാണ്. ഓഹ് ഞാൻ പറയാം. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വാട്സ് ഇൻ മൈ ബാഗ് സെഗ്മെൻറ്റ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എൻ്റെ ഫാൻസി ബാഗിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ. ഇത് എൻ്റെ സ്കൂൾ ബാഗിൻ്റെ ഉള്ളിൽ ഞാൻ എന്താണ് കാണിച്ചാണ്, എൻ്റെ അടിയിൽ സ്കൈ ബാഗാന്ന് പറഞ്ഞില്ലേ, എൻ്റെ ഇവിടെ ഒരു സിബ് തുറക്കുക. മഴയുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഇവിടെ ഇതാ ഈ ഒരു സംഭവമുണ്ട്. തലയിലൊക്കെ സ്പാ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന സംഭവമല്ലേ, അതുപോലൊക്കെ ഒരു സംഭവമാണ്. അപ്പോൾ ഈ നമ്മളുടെ ബാഗിൻ്റെ ഫുള്ള് കവർ ചെയ്യാൻ പറ്റും, ചെറുതാണെങ്കിലും നല്ല ശക്തിയുള്ള സാധനം. അപ്പോൾ നമ്മളെ ബാഗ് മഴ നനയില്ല. ഇതുവരെ യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല, ആവശ്യം വന്നാൽ ഞാൻ യൂസ് ചെയ്യും. മുടിയൊക്കെ നമുക്ക് ഇങ്ങനെ സെറ്റാക്കാൻ വേണ്ടി വയ്ക്കാം. യോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഫ്നെ കുറച്ച് ഓവറായല്ലോ, കുറേ പേര് പറഞ്ഞു ചിരിച്ചു എന്നൊക്കെ. ഓവറാണ്, ഇത് എൻ്റെ ചാനലാണ്, എനിക്ക് ഓവറാവാൻ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ മാത്സ് മാർക്കും ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പോകാനായി എന്താ വരാൻ പോണു. ഓവറായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തു, അപ്പം ഞാനത് ക്ലിയർ ചെയ്യാം അടുത്ത പ്രാവശ്യം. അപ്പം അത് കഴിഞ്ഞു, നമ്മളെ ബാഗ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് നമ്മളെ ബാഗിൻ്റെ വള്ളിയും കാര്യങ്ങളൊക്കെ. അപ്പം എന്താ, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ടാപ്പ് ബൈ.